ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ക്രാക്ക്ഡ് ഹീൽസിന് ഒരു സൊല്യൂഷൻ ആയിട്ടാണ്. 100% വർക്കിംഗ് ആയിട്ടുള്ള സൊല്യൂഷനാണ്. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ക്രാക്ക്ഡ് ഹീൽസ്, ഉപ്പൂറ്റി, വേദന, ചുടുപാദം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രീം മേക്കിംഗ് മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇൻസ്ട്രക്ഷൻസും കൂടി പറയുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യണം. അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ആ ഒരു ചുടുപാദത്തിൻ്റെ പ്രശ്നങ്ങൾ മാറും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കറ്റാർവാഴയുടെ ജെല്ലാണ്. കറ്റാർവാഴ ജെല്ല് അല്ലെങ്കിൽ അലോവേര ജെല്ല് വാങ്ങുമ്പോൾ ക്ലിയർ അതുപോലെ ക്വാളിറ്റി ഉള്ളത് വാങ്ങുക. അപ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും ഉപയോഗിക്കുമ്പോൾ. കളർലെസ് ആണ് കുറച്ചും കൂടി നല്ലത് കേട്ടോ. അപ്പോൾ 2 ടീസ്പൂൺ ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് എഡിബിളായിട്ടുള്ള കുടിക്കാൻ പറ്റുന്ന റോസ് വാട്ടറാണ്. അപ്പം ഞാൻ കുടിക്കാൻ പറ്റുന്ന റോസ് വാട്ടർ എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി പ്യുവറാണെന്ന് വിശ്വാസമുള്ളത് കൊണ്ടിട്ടാണ്. അതൊരു ടീസ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ മിക്സിങ് കൺസിസ്റ്റൻസി കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടും അതുപോലെ നല്ല ഗുണങ്ങളാണ് സ്കിന്നിന് ഈ ഒരു റോസ് വാട്ടർ തരുന്നത്. കറ്റാർവാഴ ചേർക്കുന്നത് ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസും അതുപോലെ എന്തെങ്കിലും വൂണ്ടൊക്കെ ചെറുതായിട്ട് വരാൻ ചാൻസ് ഉണ്ട്, ഉപ്പൂറ്റി ഇങ്ങനെ വിണ്ട് കീറിയിട്ട് വേദനയൊക്കെ അത് മാറാനാണ്. ഇനി നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള പെട്രോളിയം ജെല്ലി നമുക്ക് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരു 2 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഗുണങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും ഗുണങ്ങളുണ്ട് നമ്മുടെ പെട്രോളിയം ജെല്ലിക്ക്. കാരണം നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്, എസ്പെഷ്യലി ഡ്രൈ സ്കിൻ ഉള്ളവർക്ക്. അല്ലേ, ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയ്ക്കും ഗുഡാണിത്. അപ്പോൾ ഇത് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് അത് എല്ലാം കൂടി അങ്ങ് ബ്ലെൻഡായി ഒരു ക്രീമായിട്ട് കിട്ടും. കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലുള്ളതാണ്. അത് അപ്ലൈ ചെയ്ത് അപ്പം തന്നെ അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ലൈറ്റർ വേർഷൻ ആവും. പെട്രോളിയം ജെല്ലി ആകുമ്പോൾ കുറച്ചൊരു പാടല്ല, ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കും. പക്ഷേ ഈ ഒരു മിക്സ്ചർ പെട്ടെന്ന് തന്നെ അബ്സോർബ് ആയി പോകുന്ന തരത്തിലുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് ടൈമിലും ഡേ ടൈമിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഏതൊരു ക്രീം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഓൾറെഡി നമ്മുടെ കാലിൽ കുറച്ച് ഡെഡ് സ്കിൻസ് ഒക്കെ ഉണ്ടാവും, അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വീട്ടിൽ വെച്ച് തന്നെ നമുക്കത് പെഡിക്യൂർ ചെയ്തെടുക്കണം. പെഡിക്യൂർ ചെയ്യാൻ എല്ലാവർക്കും അറിയാം, ചൂടുവെള്ളത്തിലേക്ക് കുറച്ച് സോഡാപ്പൊടിയും ഉപ്പും നാരങ്ങാനീരും ഷാമ്പു കൂടി മിക്സ് ചെയ്ത് വയ്ക്കാം. അതിൽ കാല് ഒരു 20 മിനിറ്റ് സോക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ കാല് നന്നായിട്ട് സോഫ്റ്റ് ആവും. അപ്പോൾ ഒരു പെഡിക്യൂർ സെറ്റ് വീട്ടിൽ തന്നെ വാങ്ങിച്ച് വയ്ക്കുക. അത് വെച്ചിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്യുക, സ്ക്രബ് ചെയ്ത് നന്നായിട്ട് ആ സ്കിന്നൊക്കെ അങ്ങ് റിമൂവ് ആക്കണം. എന്നിട്ട് വേണം നമുക്ക് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് തുടങ്ങാനായിട്ട്. അപ്പോൾ നന്നായിട്ട് പെഡിക്യൂർ ചെയ്ത് വേണമെങ്കിൽ ഒരു പാക്കും കൂടി അപ്ലൈ ചെയ്യാം. പാക്ക് ഇല്ലെങ്കിൽ ഈ ഒരു ക്രീം തന്നെ പെഡിക്യൂർ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്താൽ മതി, കാല് സോഫ്റ്റായിട്ടിരിക്കും. ഡേ ടൈമിൽ നമുക്ക് ഏറ്റവും ബെറ്റർ ഇതേപോലൊരു സിലിക്കൺ ഹീൽ പാഡ് വാങ്ങുന്നതാണ്. മെഡിക്കൽ ഷോപ്പിൽ എല്ലായിടത്തും ഇത് അവൈലബിൾ ആണ്. അധികം പൈസയൊന്നും ഇല്ല കേട്ടോ, ഓൺലൈനിൽ നിന്നും പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്രീം കാല് നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഡേ ടൈമിൽ ഈ ഒരു ഹീൽ പാഡ് ഉണ്ടെങ്കിൽ അത് വിയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഹീൽ പാഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ചെരുപ്പ് കൂടി വീടിൻ്റെ ഉള്ളിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നൈറ്റ് ടൈമിലാണെങ്കിൽ നമ്മൾ പണിയൊക്കെ ചെയ്ത് കാല് കുറച്ച് അഴുക്കുണ്ടെങ്കിൽ നന്നായിട്ട് സോപ്പിട്ട് വൃത്തിയായി കഴുകി പെഡിക്യൂറിൻ്റെ കൂടെ ഒരു ബ്രഷ് ഇട്ടുമല്ലോ, ആ ബ്രഷൊക്കെ വെച്ച് നന്നായിട്ട് ബ്രഷ് ചെയ്ത് ക്ലീൻ ആക്കുക. ഒരു തുണി വെച്ച് നന്നായി കാല് തുടച്ച ശേഷം ഈ ഒരു ക്രീം കാലിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു പുതിയ സോക്സ് എടുത്തിട്ട് ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുക. അപ്പോൾ ആ സോക്സ് നൈറ്റ് ടൈമിൽ ഈ ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ സോക്സും കൂടി ഇട്ടിട്ട് കിടക്കുക. ഇങ്ങനെ ഫസ്റ്റ് ഡേ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഈ രീതി ചെയ്യുകയാണെങ്കിൽ ഒന്നാമത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് ചെറിയ ഡിഫറൻസ് നന്നായിട്ട് ഫീൽ ചെയ്യും. ചെറിയ ഹീൽ ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ മാറും ഒരാഴ്ച കൊണ്ട്. അല്ലാത്തവരാണെങ്കിൽ ഒരു മന്ത് യൂസ് ചെയ്ത് നോക്കുക, നല്ല വ്യത്യാസം ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കണ്ട. കാലിന് യാതൊരു ഇഷ്യൂ ഇല്ലാത്തവരും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വളരെയധികം ബേബി സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ കാല് കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ ഡിയേഴ്സ്, എൻജോയ് യുവർ ലൈഫ്, സ്റ്റേ ബ്യൂട്ടിഫുൾ.